അങ്ങനെ സീസൺ ഫൈവിൻ്റെ പുതിയ എപ്പിസോഡ് കണ്ടു, പ്രോമോ കണ്ടു, ആൾക്കാരെ കണ്ടു. അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ പുതിയ 17 മത്സരാർത്ഥികളെയും നമ്മൾ കണ്ടു. കോമൺ മാൻ ആരാണെന്ന് കണ്ടു. നമ്മുടെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ലിസ്റ്റ് വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ മത്സരാർത്ഥികളെ എല്ലാം കണ്ടു. അപ്പം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജീവിച്ചിരുന്ന, സ്വഭാവത്തിൽ യാതൊരുവിധ സാമ്യവും വരാത്ത വ്യക്തികളായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുന്നത് നമുക്കറിയായിരുന്നു. അല്ല, ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഒരു കോമൺ മാനിനെ അവരെടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഗോപിക എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടി. പിന്നീട് നമുക്ക് ഏറ്റവും അധികം ഫേവറേറ്റ് ആയിരുന്ന, യൂട്യൂബിൽ ഏറ്റവും ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു ജുനൈസിൻ്റെ വീഡിയോ. അപ്പോൾ ആ ജുനൈസിനെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാര്യം ഞാനും ജുനൈസിനെ ഫോളോ ചെയ്യുന്ന ആളെ തന്നെയായിരുന്നു. നല്ല രസകരമായ വീഡിയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ജുനൈസ്. അപ്പോൾ ജുനൈസിനെ ബിഗ് ബോസിൻ്റെ ഹൗസിൽ സ്ഥാനം കിട്ടി. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റിൽ നമുക്ക് വന്നതാണ് ഒന്ന് ശ്രുതി ലക്ഷ്മി, പിന്നെ വരുന്ന മനീഷ, സാഗർ, ഷൈജു. അപ്പോൾ അതിലേറ്റവും ആൾക്കാർക്ക് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു സാഗർ. തട്ടിമുട്ടിയും സീരിയലിലൂടെ അമ്മയും മകനും എത്തിയിട്ടുണ്ട്. അതിലൂടെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയ രണ്ടുപേരും. മനീഷ നല്ല പാട്ടുകാരിയുമാണ്. ബാക്കി കണ്ടസ്റ്റൻസിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അകപ്പാടെ 3-4 പേരെ അറിയാവൂ. കോമൺ മാനിനെ ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ, പിന്നീട് ആർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെ എടുത്തു എന്നുള്ളത്. ജിമ്മിൽ നിന്നൊരാൾ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ ആരും ആയിരുന്നില്ല. അതുപോലെ തന്നെ മ്യൂസീഷ്യൻ വരുമെന്ന് പറഞ്ഞപ്പോഴും പ്രതീക്ഷിച്ച ആളും ഇതൊന്നും ആയിരുന്നില്ല. എന്നാലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളൊക്കെ വന്നു. അതുപോലെ തന്നെ എം അടിച്ചാൽ എന്താണ് എന്നുള്ള ഒരൊറ്റ കമൻറ്റ് വഴി ലോകപ്രശസ്തി ആർജിച്ച പാർട്ടി ആഞ്ജലീനയെ അതിനകത്ത് എത്തിയിട്ടുണ്ട്. നല്ല സമയം, ഉമർ ലുലുവിൻ്റെ നല്ല സമയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഇറങ്ങിയില്ലെങ്കിലും അതിൽ അഭിനയിച്ചിരുന്ന കുട്ടിയാണ്, അതും എത്തിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഒരു ട്രിവാൻഡ്രം സ്വദേശിയുണ്ട്, അഞ്ജു റോഷ് എന്നും പറഞ്ഞ് യൂട്യൂബ് വെബ് സീരീസുകളിലൊക്കെ വളരെ ഫേമസ് ആയ വ്യക്തിയാണ് അഞ്ജു റോഷ്. അഞ്ജു റോഷും ട്രിവാൻഡ്രം സ്വദേശിയാണ്. അത് അഞ്ജുവിനും ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ എല്ലാവരുടെയും ഒരു മിക്സ് ചെയ്ത്. പിന്നെ കുറച്ച് പേരെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിരുന്നത് കൊണ്ട് കുറച്ച് പേരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. അതിലൊന്നായിരുന്നു സാരിയും സാരിയുടെ കഥകളും ഒക്കെ അതിൽ വളരെ മനോഹരമായ രീതിയിൽ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിലുപരി തന്നെ ആ അദ്ദേഹത്തിൻ്റെ ശോഭനയുടെ എൻട്രിയുടെ പുറകെ വന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 4 കലിപ്പൻ റോബൻ രാധാകൃഷ്ണൻ ഷെയർ ചെയ്തിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയ എല്ലാവർക്കും വിജയാശംസകളാണ് നേർന്നിരിക്കുന്നത്. വഴിയെ കൊഴിഞ്ഞു പോകുന്നവരാണെന്നോ ഇനി അവർ ആരൊക്കെയൊക്കെ വരുമെന്നോ ഒന്നും അറിയില്ല, എങ്കിലും എല്ലാവർക്കും ഒരുപോലെ വിജയാശംസകൾ നേരുന്നു.